ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന, ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ പണിതിട്ടുള്ള നല്ലൊരു ആർക്കിടെക്ചറൽ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുന്നിൽ നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന വീടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും, ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 250 മീറ്ററും, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ദൂരത്തായാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിൻ്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ടാറിംഗ് റോഡാണ് വീടിൻ്റെ മുന്നിലായി ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം വലിപ്പമുള്ള ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗേറ്റും നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിയൊരു ഇന്നോവ മോഡലുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പ കല്ലെല്ലാം വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കോർണറിലായി നമുക്ക് കാണാം നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് ഇനി പോയി നോക്കാം. 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഏകദേശം 16 വീടുകൾ സെയിലായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയായി നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു സ്പേസാണ് വരുന്നത്. വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വന്നെത്തി നിൽക്കാം. വടക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. 3-4 ചേരിട്ടിരിക്കാവുന്ന ഒരു വലിപ്പം ഈ ഒരു സിറ്റ് ഔട്ടിന് ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗിൽ ലൈറ്റെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഇവിടുത്തെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. സിംഗിൾ ഡോറോടുകൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് അത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൻ്റെ രണ്ട് ഭിത്തിയിലും ഫ്രഞ്ച് പാളി വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും കൂടാതെ ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് ഹാളിൽ നിന്നും തൊട്ട് ചേർന്ന് നമുക്ക് ഡൈനിങ് ഹാള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ മനോഹരമായ ഒരു പാർട്ടീഷൻ എല്ലാം കാണാം. മനോഹരമായി തന്നെയാണ് അത് നിർമ്മാണം. അത് TV യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ ഒരു പാർട്ടീഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. 10 ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായി തന്നെയാണ് ഡൈനിങ് ഹാളിൻ്റെയും നിർമ്മാണം. ഇവിടെയും ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് നേരെ ഒരു കോർട്ട് യാർഡിലേക്ക് ഇറങ്ങാവുന്ന ഒരു സ്പേസ് ലഭിച്ചിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു സ്പേസിലാണ് കോർട്ട് യാർഡ് വരുന്നത്. അവിടെ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടഫൺ ഗ്ലാസും നമുക്ക് കാണാം. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകാം. ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു ഓപ്പൺ കിച്ചനാണ്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. മനോഹരമായി തന്നെയാണ് അവിടെ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ളത്. ഒരു മൊറോക്കൻ സ്റ്റൈലിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. താഴെയും മുകളിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കിച്ചണാണ്. കിച്ചൻ്റെ പുറത്തായി നമ്മൾ നേരത്തെ കണ്ടതാണ് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്.
താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിക്കായി 3-phase കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14.5 നീളവും 11.5 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഒരു കോർണറിലായി കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും LED സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും LED ലൈറ്റും ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 4x2 സൈസിൽ വരുന്ന വലിപ്പമുള്ള മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഈ ഒരു ബാത്റൂമിന് സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെ കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ഫ്രഷ് ടാങ്കോടുകൂടി വരുന്ന മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കയറി 1-ാമത്തെ നിലയിലേക്ക് പോവാം. സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഇൻഡോർ പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ടേബിൾ ടോപ്പോടുകൂടി വരുന്നൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെയർ കയറി 1-ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ സ്റ്റെയറാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി 1-ാമത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് വലിപ്പമുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെപ്പ് കയറി വരുന്നത് അത് വിശാലമായൊരു ഹോളിലേക്കാണ്. അവിടെയും നമുക്ക് കാണാം വലിപ്പമുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് വിൻഡോ. വിൻഡോയിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിലും നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ളൊരു വിൻഡോസാണ് ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട പോലെ തന്നെ അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ് 1-ാമത്തെ നിലയിലും ലഭിക്കുക. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ 3-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. മനോഹരമായ ടൈലെല്ലാം ഒട്ടിച്ച് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റെല്ലാം കൊടുത്തിട്ടുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് 3-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെയും വിൻഡോ വലിപ്പമുള്ള വിൻഡോ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയുടെ ഒരു ഡോറ് വരുന്നുണ്ട്. അവിടെ ഒരു ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു പ്രൊജക്റ്റിലാണ് നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുമ്പായി ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 3.700 സെൻറ്റിൽ 1518 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 3-bedroom വിത്ത് അറ്റാച്ച് റോഡുകൂടി വരുന്ന ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 72 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.